Hi all, welcome back to my channel. Appa njan innu ivide cheyan vannathu oru pencil color drawing aanu. Appa njan ivide use cheyidirikkunna Faber Castell inde 36 shade ulla watercolor pencil aanu use cheyidirikkunna. Appa ningalku watercolor pencil enna venonnilla, normal pencil aayalum mathi. എൻ്റെ കയ്യിലിരുന്നത് വാട്ടർ കളർ പെൻസിലാണ്. അപ്പോൾ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത് വെച്ചാൽ വരയ്ക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന പേപ്പർ എന്ന് വെച്ചാൽ A3 സൈസുള്ള പേപ്പറാണ്. A3 സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേഷനറി കടയിൽ ചെന്നാൽ അവർ A3 സൈസ് പേപ്പർ കട്ട് ചെയ്ത് തരും. ഇത് ഡ്രോയിങ് പേപ്പർ തന്നെയാണ്, ഡ്രോയിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ അവർ നമുക്ക് തരുന്നൊരു പേപ്പറുണ്ടല്ലോ, ആ പേപ്പറാണ് ഈ A3 സൈസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്താണ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു പെൻസിൽ വെച്ച് ചെറിയ ലൈൻ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളറിലേക്ക് പോവാം. അപ്പോൾ ഞാനതങ്ങനെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ വരച്ചൊക്കെ കഴിഞ്ഞു നമുക്ക് ഇനി അത് ചെറുതായിട്ട് മായ്ക്കാം. ഒരുപാട് നല്ലപോലെ എടുത്ത് കാണേണ്ട, അതുകൊണ്ട് ഞാൻ റബ്ബർ വെച്ച് ചെറിയതായിട്ട് ലൈറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെറി വരയ്ക്കാം. അപ്പോൾ ചെറിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഷെയ്ഡ് നമ്പർ 421ഉം പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരിയുടെ ഡാർക്ക് ഉള്ളത് 426ഉം പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, അത് 416ഉം പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് 414. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നൊരു ലെമൺ യെല്ലോ, അത് 407. അപ്പം ഇത്രയും ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെറിയുടെ ഔട്ട്ലൈൻ പെൻസിൽ കളർ വെച്ചാണ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് ഫില്ല് ചെയ്യാം നമുക്ക് കളറ്.
അപ്പോൾ ഇനി ഞാൻ സ്റ്റെമ്മിലേക്ക് പോവാണ്. അപ്പോൾ സ്റ്റെമ്മിന് വേണ്ടി ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റെം വരയ്ക്കാം. അപ്പോൾ സ്റ്റെം ആദ്യം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് അതിൻ്റെ അകം ഫിൽ ചെയ്യുക, എന്നിട്ടൊരു വൈറ്റ് വെച്ച് അതിനെ ചെറിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലീഫ് കളർ ചെയ്യാം. അപ്പോൾ ലീഫിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 413 എന്ന് പറയുന്നൊരു ഷെയ്ഡ്. അതൊരു പീകോക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം, പീകോക്ക് കളർ എന്നൊക്കെ പറയാം. അപ്പോൾ ആ കളറ്. പിന്നെ 419, അത് ഏറ്റവും ഡാർക്ക് ഗ്രീൻ ആണ്. പിന്നെ 466, അതൊരു മീഡിയം ഗ്രീൻ ആണ്. പിന്നെ 470, അത് ലൈറ്റ് ഗ്രീൻ ആണ്. പിന്നെ നേരത്തെ നമ്മൾ ചെറുക്ക് യൂസ് ചെയ്ത ആ യെല്ലോ 407. അപ്പം ഇത്രയും ഷെയ്ഡ് വെച്ചാണ്, പിന്നെ വൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ഷെയ്ഡ് വെച്ചാണ് ഞാൻ ലീഫ് ചെയ്യുന്നത്. അപ്പം ലീഫ് ഫസ്റ്റ് നടുക്ക് മാത്രം ഈ പീകോക്ക് ഷെയ്ഡ് ഈ 453H ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക, നടുക്ക് മാത്രം. ഒരു ഡാർക്ക് വന്നിട്ട് ലൈറ്റിലോട്ട് പോകുന്ന പോലെ ലീഫ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഡാർക്ക് വന്നിട്ട് ലൈറ്റിലോട്ട് ഷെയ്ഡ് വരുന്ന പോലെ ആ പെൻസിൽ കളർ വെച്ച് ചെയ്യാം. അപ്പം ഞാനങ്ങനെ ആ ബ്രാഞ്ച് വരച്ച് കഴിഞ്ഞു. അത് സെയിം തന്നെയാണ്, ലീഫും ചെറിയ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ ബ്രാഞ്ച് ഫുൾ വരച്ച് കഴിഞ്ഞു. നമുക്ക് അടുത്ത ബ്രാഞ്ചിലേക്ക് പോവാം. അപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് എൻ്റെ കൈ തട്ടിയിട്ട് ഈ പെൻസിൽ കളറിൻ്റെ പൊടിയൊക്കെ ഈ പേപ്പറിലൊക്കെ പടരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു. അപ്പം നിങ്ങൾ ആദ്യമേ വരയ്ക്കുമ്പോൾ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തേക്ക്, അതാണ് നല്ലത്. പക്ഷേ ഈ പെൻസിൽ കളറിൻ്റെ ആയിരിക്കും അതിൻ്റെ ഷെയ്ഡ് ആ പേപ്പറിൽ സ്മജ് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പം പേപ്പർ വൃത്തിയോടെ ആവില്ല. അപ്പം ഞാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡിലത്തെയും ബ്രാഞ്ചിലെ ചെറി വരയ്ക്കുക. അപ്പം നമുക്ക് ആ ചെറിയും ലീഫും എല്ലാം വരയ്ക്കാം.
അങ്ങനെ ഞാൻ അപ്പ പോർഷനൊക്കെ വരച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ പേപ്പർ തിരിച്ചു വെച്ചു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു തരാം. അപ്പം എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പം ഞാൻ അവിടുത്തെ ആഴയിന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരയ്ക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് ചെറിയ വരച്ചു തുടങ്ങി. അപ്പം നമുക്ക് ബാക്കിയെല്ലാം വരയ്ക്കും. അപ്പോൾ ഞാനങ്ങനെല്ലാം വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈറ്റായിട്ട് കിടന്നപ്പം എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാനൊരു ലൈറ്റ് യെല്ലോ എടുത്തടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെൻസിൽ കളർ ആയതുകൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് വെള്ളം മുക്കിയിട്ട് ചെറുതായിട്ട് സ്മൂത്തൻ ചെയ്ത് വിടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പെൻസിലിൻ്റെ ഷെയ്ഡൊക്കെ കാണും. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ്നർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലുക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching the video.